ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം കർത്താവിൻ്റെ ഒരു മിറാക്കുലസ് സൈനാണ് കാണുന്നത്. ആ 11-ാം അധ്യായത്തിൽ മാർത്തയുടെയും മറിയയുടെയും സഹോദരനായിട്ടുള്ള ലാസറിൻ്റെ മരണം ലാസറിനെ ഉയർപ്പിക്കുന്നത്. അപ്പോൾ യേശു കർത്താവ് അതിലൂടെ ഉദ്ദേശിച്ചത്, യേശു കർത്താവ് വളരെ സ്നേഹിച്ച ഒരു ഭവനം, എന്നാൽ സ്നേഹിച്ച ഭവനത്തിൽ മരണം സംഭവിക്കുമ്പോൾ അവർക്ക് തന്നെ മാനസികമായുള്ള സംഘർഷം ഉണ്ടാകും. എന്നാൽ ആ മരണം ഒരു ഉയർത്തെഴുന്നേൽപ്പിനാണെന്ന് ദൈവപ്രവൃത്തിയാണ് അവിടെ കാണിക്കുന്നത്. ആ 11-ാം അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്ന സംഗതികൾ, യേശു കർത്താവ് യെരുശലേം ദേവാലയത്തിൽ വരുമോ? അപ്പോൾ അവനെ പിടിക്കാൻ ആളുകൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അവനെ കുരുക്കുവാനും പിടിക്കുവാനും അവനെ കൃത്യമായ സംഭവം കിട്ടണം. എന്നാൽ യേശു കർത്താവ് ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ കർത്താവ് ചെയ്യും. യേശു പിടിക്കപ്പെടുമെന്നും കർത്താവിനറിയാം. യേശു പിടിക്കപ്പെടുമെന്നും കർത്താവിനറിയാം. അത് ദൈവീയ പ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനാണ്. അതുകൊണ്ട് യേശു പറയുന്നു, ലാസർ മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. ആ മരണാനന്തര ജീവിതത്തെപ്പറ്റിയുള്ള അധികാരമാണ് അവിടെ കൊടുക്കുന്നത്. മരണത്തിനപ്പുറമുള്ള പ്രോമീസ് കർത്താവ് കൊടുക്കുന്നത് ഈ വിശുദ്ധ സുവിശേഷത്തിൻ്റെ ഈ അധ്യായത്തിലൂടെ വളരെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അവിടെ യേശു കർത്താവിന് ഒരു വാക്കുകൊണ്ട് വേണമെങ്കിൽ ഉയർപ്പിക്കാം. അതല്ല യേശു ചെയ്യുന്നത്. കർത്താവ് ആ സ്പോട്ടിൽ ചെന്ന് അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. അതാണ് യേശുവിൻ്റെ ആ പ്രത്യേകമായ ശക്തിയിലൂടെ ലഭ്യമായിത്തീരുന്നത്. നമ്മളിൽ നിന്നും മരണപ്പെട്ട വേർപെട്ട ആളുകൾ കണ്ടേക്കാം. ദുഃഖസാന്ദ്രമായ അവസ്ഥയിലുള്ള ആളുകൾ കണ്ടേക്കാം. മരണവീട് പോലെയുള്ള ചില ഭവനങ്ങൾ ചില അവസ്ഥയിലാവും. അവരുടെ ഭവനം മരണവീട് പോലെയാവും. എന്നാൽ അവിടെ ആ ഭവനത്തിൻ്റെ ആ ഭയാനകതയിൽ നിന്ന്, ആ ഭീകരതയിൽ നിന്ന് ആ ഭവനത്തെ വീണ്ടെടുക്കുവാൻ ദൈവം ശക്തനാണെന്ന്, യേശു ശക്തനാണ്. മരണത്തെ വെറും ഒരു നിദ്രയായി മാത്രം കണ്ടുകൊണ്ട് മരണത്തിനപ്പുറമായ ജീവിതം യേശുക്രിസ്തു പ്രദാനം ചെയ്യുന്നുവെന്ന് പൂർണ്ണമായി മനസ്സിലാക്കുന്ന ഒരധ്യായമാണ് ഈ 11-ാം അധ്യായം. യേശുക്രിസ്തുവിൻ്റെ വീര്യപ്രവൃത്തികൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലുള്ളതുപോലെ നിന്റെ ഭവനത്തിൽ നീ ഇന്ന് അനുഭവിക്കുന്ന മരണാനന്തര സമമായ വേദനകളുണ്ടല്ലോ, നീ യേശുവിനെ വിളിച്ചാൽ, യേശു നിന്റെ ഭവനത്തിൽ വന്നാൽ മരണാനന്തര സമമായ വേദനകളിൽ നിന്ന് നിനക്ക് ദൈവം ഉയർത്തെഴുന്നേൽപ്പ് തരും. അത് വെറും ഒരു നിദ്രയായി കർത്താവ് കണ്ടുകൊണ്ട് മരിച്ച് നാറ്റം വച്ചിരുന്ന ലാസറിനെ ഉയർപ്പിക്കുന്നു. കർത്താവിൻ്റെ ശക്തി അവിടെ ദൈവപുത്രനാണെന്ന് വ്യക്തമായി കർത്താവ് തെളിയിക്കുകയാണ്. ക്രിസ്തു ദൈവപുത്രനാണ്, മരണത്തിനും ഉയർപ്പിനും ജനിപ്പിനും വീണ്ടും വരവിനും എല്ലാം അധികാരമുള്ളത് ദൈവത്തിനാണ്. അപ്പോൾ ദൈവം ഉപയോഗിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശു മനുഷ്യനായി ഈ ഭൂമിയിൽ പ്രവർത്തിച്ച് മനുഷ്യനായി ചെയ്ത ഈ അത്ഭുതം പബ്ലിക് അറിയണം, പബ്ലിക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് പബ്ലിക് മനസ്സിലാക്കുവാനാണ് കർത്താവ് ഈ അത്ഭുതം ചെയ്തത്. അതുകൊണ്ട് യേശുക്രിസ്തുവിലുള്ള
വിശ്വാസമുള്ള ജനങ്ങളായി ക്രിസ്തുവിൽ മരിക്കുവാൻ, ക്രിസ്തുവിൽ മരണപ്പെടുമ്പോൾ ക്രിസ്തുവിൽ ഉയർക്കുവാൻ സാധിക്കും. ക്രിസ്തുവിൽ മരണപ്പെടുന്ന ഒരാളിന് ക്രിസ്തുവിൽ ഉയർപ്പുണ്ട്. ഉയർപ്പിൻ്റെ ശക്തിയാണ് പോസിറ്റീവ് ശക്തി. അത് മരിച്ചാൽ കുഴപ്പമില്ല, നാറ്റം വെച്ചാൽ കുഴപ്പമില്ല. അതുകൊണ്ട് നിൻ്റെ നാറ്റം വെച്ച പ്രശ്നങ്ങൾക്ക്, നിൻ്റെ മരിച്ചുപോയ പ്രശ്നങ്ങൾക്ക്, പ്രതീക്ഷയില്ലാത്ത പ്രശ്നങ്ങൾക്ക്, നീ യാതൊരു പ്രതീക്ഷയെ നീ കാണുന്നില്ലെങ്കിലും അപ്രതീക്ഷയില്ലാത്തതിനെ പ്രതീക്ഷയുള്ളതാക്കി മാറ്റുവാൻ എൻ്റെ കർത്താവിന് കഴിയും. എൻ്റെ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട്, കർത്താവിനെ വിളിച്ചുകൊണ്ട് ആ സ്പോട്ടിൽ ചെന്നപ്പോൾ യേശു കർത്താവ് മറ്റൊരിടത്താവിടെ നിനക്ക് വേണ്ടി യേശു വരും. നീ വിളിക്കുന്നിടത്ത് വരുന്നവനാണ് യേശു. നിന്നെ സ്നേഹിക്കുകയും നിന്നെ കരുതുകയും നിൻ്റെ അടുക്കൽ വിളിച്ചാൽ ഓടിയെത്തുന്നവനാണ് യേശു. വിളിച്ചാൽ ഓടിയെത്തി അത്ഭുത കാണിക്കുന്നതിനെ ഈ യേശുവിൽ നിന്റെ ഭവനത്തിൻ്റെ ഇന്ന് നീ അനുഭവിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ദൈവം നൽകും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, മരണത്തിൽ നിന്ന് ഉയർപ്പിനെ ലോകത്തിന് പ്രദാനം ചെയ്ത ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു, ഈ വചനം കണ്ട കേട്ട എല്ലാ ഭവനങ്ങളിലും പറഞ്ഞ ഞങ്ങളിലും ഒരു പുതിയ ശക്തിയും ഒരു പുതിയ ഉണർവും ലഭ്യമായിത്തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ പുതിയ ഉണർവിൻ്റെയും പുതിയ ശക്തിയുടെയും അനുഭവത്തിൽ അനുദിനം നീങ്ങുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ സാധ്യമായിത്തീരണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ഞങ്ങളുടെ ബഹുമാനമുള്ള കോടതികൾ, എം പിമാർ, എം എൽ എമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നേഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമ അധ്യാപകർ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ, വഴിയോരങ്ങളിൽ കഴിയുന്നവർ, ഓർഫനേജുകളിൽ കഴിയുന്നവർ, ജയിലുകളിൽ കഴിയുന്നവർ, മരണത്തിൻ്റെ അവസ്ഥയിൽ കഴിയുന്നവർ, വേർപാടിൻ്റെ ദുഃഖത്തിൽ കഴിയുന്നവർ, എപ്പേർപ്പെട്ടവർക്കും ഈ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം പ്രസ്തുത ഭവനങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യത്താൽ നിന്റെ മക്കളെ ഉയർപ്പിക്കണമേ. നിന്റെ മക്കളുടെ ഭാരമുള്ള പ്രയാസമുള്ള വിഷയങ്ങളിൽ നിന്ന് നിന്റെ മക്കൾക്ക് പുതുശക്തിയും പുതുജീവനും നൽകി ഉയർപ്പിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലസ് യു.